കൽക്കരി കുംഭകോണക്കേസിൽ മുൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സിബിഐയുടെ അന്വേഷണ പരിധിയിലാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ രേഖാമൂലം അറിയിച്ചു കൽക്കരി ഇടപാട് സംബന്ധിച്ച ഫയലുകൾ കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥരെ സിബിഐ ചോദ്യം ചെയ്തതായും അദ്ദേഹം പറഞ്ഞു ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തെങ്കിലും ഉദ്യോഗസ്ഥർക്കെതിരെ സിബിഐ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലെന്നും മന്ത്രി സിംഗ് ലോക്സഭയെ അറിയിച്ചു രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനേഴ് കാലയളവിൽ സ്ത്രീധനം മോശം പെരുമാറ്റം എന്നിവയുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ ഭർത്താക്കന്മാർക്കെതിരെ വിദേശത്തെ ഇന്ത്യൻ ദൗത്യസംഘത്തിന് മൂവായിരത്തി എഴുന്നൂറ്റി പരാതികൾ നൽകിയതായി സർക്കാർ ലോക്സഭയെ അറിയിച്ചു ലോക്സഭയിൽ വിദേശകാര്യ സഹമന്ത്രി വി കെ സിംഗ് രേഖാമൂലം ഇത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മുതൽ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി വരെയുള്ള കാലയളവിൽ ഒമ്പത് ലക്ഷത്തിലേറെ മുതിർന്ന പൗരന്മാരുടെ റെയിൽവേ ആനുകൂല്യങ്ങൾ ഒഴിവാക്കിയതായി കേന്ദ്ര റെയിൽവേ സഹമന്ത്രി രാജൻ ഗോഹയിൻ ലോക്സഭയെ അറിയിച്ചു ഇതോടൊപ്പം എട്ട് ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം മുതിർന്ന പൗരന്മാരുടെ ആനുകൂല്യങ്ങൾ അമ്പത് ശതമാനമായി കുറച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാറ് കാലയളവിൽ ഏകദേശം ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തതായി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ഹൻസ്രാജ് ഗംഗാറാം അഹിർ രാജ്യസഭയെ അറിയിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ എണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലും രണ്ടായിരത്തി പതിനാലിൽ എണ്ണായിരത്തി അറുപത്തി എട്ടും വിദ്യാർത്ഥികളാണ് ജീവനൊടുക്കിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനാറിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തത് മഹാരാഷ്ട്രയിലാണ് ആയിരത്തി മുന്നൂറ്റി അമ്പത് പേർ പശ്ചിമബംഗാളും തമിഴ്നാടും മധ്യപ്രദേശുമാണ് തൊട്ടുപിന്നിൽ നാഷണൽ ഡെസ്ക് ജീവൻ